ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫോക്കസ് ഓൺ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിയേഷൻ എന്തെന്നാൽ ആങ്കർ ബോൾട്ട് വെച്ച് എങ്ങനെ ഭിത്തിയിൽ സ്ക്വയർ പ്ലേറ്റ് അടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി 8mm ആങ്കർ ബോൾട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറയാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ടൈറ്റ് ചെയ്യുമോറും ഇതിൻ്റെ ബാക്കിലുള്ള ഈ നെട്ടില്ലേ, ആ നെട്ട് പയ്യ അകത്തേട്ട് ഇങ്ങനെ കയറി 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 വന്നു കഴിയുമ്പോൾ പയ്യ അത് വികസിക്കും. അപ്പോൾ നമ്മൾ ഇട്ട ഹോളിനേക്കാളും ഇച്ചിരിയോടെ ഇത് വികസിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ തന്നെ നിന്ന് മൊത്തത്തിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഊരി എടുത്തു കഴിഞ്ഞാൽ തന്നെ പുറത്തിട്ട് പോരത്തില്ല. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിന് ആവറേജ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 താഴെയാണ് പ്രൈസ് വരുന്നത് 8mm ആങ്കർ ബോൾട്ടിന്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് കട്ട അഥവാ വാർക്കയാണെങ്കിൽ 14 ബിറ്റ് ഉപയോഗിക്കുക. ബോൾട്ടിൻ്റെ നീളം ബിറ്റിൽ അടയാളപ്പെടുത്തുന്നത് അളവറിയാൻ എളുപ്പവഴിയാണ്. വെട്ടുകല്ലിലാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ 12 ബിറ്റാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്തെന്നാൽ വെട്ടുകല്ലിന് ഇച്ചിരി വില കുറവുള്ളതുകൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് അവിടുത്തെ മണ്ണിങ്ങനെ കുറച്ച് പോകും, അപ്പോൾ പിന്നെ അത് ലൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 12 ബിറ്റ് യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ ബോൾട്ട് ഊരിയതിന് ശേഷം പ്ലേറ്റേൽ വെച്ച് ടൈറ്റ് ചെയ്യരുത്. പയ്യ ആ ബോൾട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ പയ്യ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ പ്ലേറ്റോട് കൂടി തന്നെ നമ്മൾ ഹോള് മാർക്ക് ചെയ്ത് ഹോൾ അടിച്ചിട്ടില്ലല്ലേ, അതിനകത്ത് പയ്യ അങ്ങ് മുട്ടി കയറ്റുക. അതിനുശേഷം 13 സ്പാനർ റിംഗ് ഓർ ഡബിൾ എൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിംഗായിരിക്കും ഇച്ചിരി കൂടുതൽ ബെറ്റർ, ടൈറ്റ് ആവാൻ എളുപ്പമുണ്ട്. ഒത്തിരി ടൈറ്റ് ചെയ്ത് ചെയ്തേൻ്റെ ത്രെഡ് പോവും. ആവറേജ് ടൈറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.